ദൈവത്തിൻ്റെ നാമം വാഴ്ത്തി വിടുമാറാകട്ടെ. വിശുദ്ധ പകൽക്കാലം നിങ്ങളോടൊപ്പം വചനവുമായി അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇമ്മാനുവേൽ ടി പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ അതിഥമായ സ്വാഗതം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് ഈ ഇന്നത്തെ വചനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു മഹാവിശിഷ്ടമായ ഒരു അതിഥിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാനായി ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ആരാണ്, അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണ്, അദ്ദേഹം മുഖാന്തരം നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ വേദവചനത്തിൽ യോഹനാൻ എന്നുള്ള ദൈവത്തിൻ്റെ ദാസൻ ദൈവം നിയമിക്കപ്പെട്ട മുന്നേ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ വ്യക്തിയെക്കുറിച്ച് അറിയിക്കുവാൻ തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യോഹനാൻ എന്നുള്ള ദൈവത്തിൻ്റെ ദാസൻ. അദ്ദേഹം ജനത്തോട് അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് സ്തോത്രം. ആ വ്യക്തിയെക്കുറിച്ച് താൻ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. യോഹനാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. യോഹനാൻ ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിത അഥവാ ജീവിത ശുശ്രൂഷയുടെ മുമ്പിൽ അഥവാ തൻ്റെ താൻ വരുന്നതിന് മുമ്പ് തന്നെ താൻ ആ പുരുഷാരത്തോട് അവിടെ വന്ന് കൂടിയിരിക്കുന്നവരോട് താൻ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മളവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹനാൻ്റെ അമ്മയുടെ പേര് എലിസബത്തും ആണ്. എലിസബത്ത് എന്നാണ് യോഹനാൻ സ്നാപകൻ്റെ അമ്മയുടെ പേര്. എന്നാൽ മറിയ ആയിരുന്നു യേശുവിൻ്റെ അമ്മ. പക്ഷേ ഇവർ രണ്ടുപേരും ചാർച്ചക്കാരായിരുന്നു. എന്നാൽ അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് അഥവാ ഞാനിപ്പോൾ നിങ്ങളോട് ഒരു അതിഥിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് തങ്ങളോടും തൻ്റെ മാതാപിതാക്കളോടും കൂടെയാണ് താൻ അത് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. അവിടെ എന്നാൽ യേശുവിനെ യോഹനാൻ ശരിയായി മനസ്സിലാക്കിയത് താൻ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ കൂടിയാണ്. ദൈവീക വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോഴാണ് താൻ യേശു ക്രിസ്തുവിനെ ശരിക്കുമായിട്ട് താൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതേ അധ്യായത്തിൽ തന്നെ യോഹനാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇത് കണ്ടത് സാധാ താൻ ഒരു മനുഷ്യനായിട്ടാണ് താൻ കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ തനിക്ക് എങ്ങനെയാണ് വെളിപ്പെട്ടത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. അപ്പോൾ ദൈവിക വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചപ്പോൾ, ദൈവത്തിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് മാത്രമല്ല, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളതാണ് അത് അവിടെ മനസ്സിലാക്കുന്നത്.
പലപ്പോഴും പലരും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, യേശുവാണല്ലോ, യേശു ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, താൻ ഒരു മനുഷ്യനായിരുന്നു, പ്രവാചകനായിരുന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരെയായാലും ദൈവിക വെളിപ്പാടിൽ കൂടി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ദൈവം എന്നുള്ളത്. സ്തോത്രം. യേശു കർത്താവ് ദൈവം എന്നുള്ളത് നമുക്ക് ആ ദൈവിക വെളിപ്പാട് ലഭിക്കുമ്പോഴാണ് നമുക്കത് വെളിപ്പെടുന്നത്. അപ്പോൾ അതുപോലെയാണ് യോഹന്നാൻ സ്നാപകന് ദൈവിക വെളിപ്പാട് ലഭിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അപ്പോൾ ദൈവം ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ വിളങ്ങി മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടാണ് ഈ ലോകത്തിൽ അരുമനാഥനായ കർത്താവ് ലോകത്തിലേക്ക് വെളിപ്പെടുന്നത്. യോഹന്നാൻ സ്നാപകൻ വളരെ ശക്തനായിരുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ദൈവിക വെളിപ്പാടിൽ കൂടിയാണ് ക്രിസ്തു ആറ എന്നുള്ളത് തനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായത്. അത് ആത്മാവിൻ്റെ പ്രേരണയാളാണ് താൻ അത് വെളിപ്പെടുത്തി കൊടുത്തത് ജനങ്ങൾക്ക്. യേശു ക്രിസ്തു ദൈവമാ എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തത് ദൈവത്തിൻ്റെ ആ ദൈവിക വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളത് തനിക്ക് വെളിപ്പെട്ട് വരുവാൻ ഇടയായിട്ടിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീർന്നു അല്ലേ. അപ്പം യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിൽ ഇറങ്ങി വന്നത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ സകല അനീതിയും പോക്കുവാനായിട്ട് ഈ ലോകത്തിൽ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി നമുക്ക് വേണ്ടി ലോകത്തിൽ അവൻ വെളിപ്പെടുവാനുള്ള കാര്യം അലിയ സ്തോത്രം മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീർന്ന് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാനാണ് ഈ കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ ഇടയാ. ഇതാണ് യോഹന്നാൻ സ്നാപകൻ ജനത്തോട് വെളിപ്പെടുത്തുന്നതിൻ്റെ സാരം. അലിയ സ്തോത്രം. താൻ ആരായിരുന്നു? തൻ്റെ മകൻ അല്ല സോറി തൻ്റെ മാതാപിതാക്കൾ ആര് നമുക്കറിയാം. സക്കരിയാവ് ആയിരുന്നു, തൻ്റെ പിതാവ് മാതാവായിരുന്നു എലിസബത്ത്. പക്ഷേ തനിക്കുള്ള മനോഭാവം വേറെയായിരുന്നു സ്തോത്രം. തനിക്കുള്ള മനോഭാവം നമ്മുടെ അവിടെ കാണുന്നു, അല്ലോ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ബലവാനാണ്. പക്ഷേ തൻ്റെ ചെരുപ്പിൻ്റെ വാര അഴിക്കുവാൻ പോലും യോഗ്യനല്ല എന്നുള്ള ആ കാര്യം തന്നെ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല അന്നത്തെ കാലത്തിൽ നേതാക്കൾ അവരിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുകയാണ് പതിവ്. പക്ഷേ യോഹന്നാനാകട്ടെ അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കുവാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്നും സമ്മതിക്കേത്ര ചെയ്തത്. ഞാൻ കുറയണം, അവൻ വളരണം അല്ലേ. അപ്പോൾ അത്രമാത്രമാണ് താൻ അവരുടെ മുമ്പിൽ അത്രമാത്രമാണ് താൻ താഴ്മയുള്ളവൻ എന്നു അവർക്ക് വെളിപ്പെട്ടത്, മറ്റുള്ളവർക്ക് വെളിപ്പെട്ടത്. പക്ഷേ തൻ്റെ മനോഭാവം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മനോഭാവം തനിക്കുള്ള വന്നപ്പോൾ ദൈവിക വെളിപ്പാട് തനിക്ക് വന്നപ്പോൾ ദൈവം യേശു ക്രിസ്തു ദൈവം എന്നെ വെളിപ്പെട്ടപ്പോൾ തനിക്ക് ആ മനോഭാവം അവിടെ വെളിപ്പെടുക യേശു ക്രിസ്തുവിൻ്റെ ആ ചെരുപ്പിൻ്റെ വാർ പോലും അഴിക്കുവാൻ താൻ യോഗ്യനല്ല എന്നുള്ള ആ ഒരു താഴ്മ മനോഭാവം അത് നമുക്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. എന്നാൽ അന്നത്തെ കാലത്തിൽ മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ അവർ മരിച്ച് പോകാതിരിക്കേണ്ടതിന് അവരന്ന് പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തത്തിൻ മൂലമാണ് അവരന്ന് രക്ഷിക്കപ്പെട്ടത്. എന്നവാ അന്ന് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ വേണ്ടി ദൈവം മിസ്രൈമിലേക്ക് പല ബാധകൾ ദൈവം അയച്ചു. അപ്പോൾ ആ പത്ത് ബാധകളൊക്കെയും അവിടെ ഇരിക്കുന്ന 10 ദേവന്മാരുടെ മേലുള്ള ക്രോധമായിരുന്നു സ്തോത്രം. എന്നാൽ ആ ക്രോധമൊന്നും ഈ ഇസ്രായേൽ മക്കൾക്ക് ഭവിക്കാതിരിപ്പാൻ ഈ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ മൂലമാണ്
ഇവർ ആ മിസ്രൈമിൽ നിന്ന് ആ സംഹാരദൂതൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ശേഷം അവർ മിസ്രൈമിൽ നിന്ന് പുറത്തു വരുന്നു. അതിൻ്റെ ശേഷം ദിനംതോറും ദേവാലയത്തിൽ അതിൻ്റെ ശേഷമാണ് ഈ മൃഗങ്ങളെ ബലി കൊടുക്കുന്നതും ഒക്കെയും. എന്നാൽ കുഞ്ഞാടുകളുടെ പൊരുളായിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വെളിപ്പെടുന്നത്. അന്ന് മൃഗങ്ങളെ യാഗം കഴിക്കുകയായിരുന്നു. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ആടുകളെയും പ്രാവുകളെയും മൃഗങ്ങളെയൊക്കെയും അന്ന് ബലി കഴിക്കുവാൻ ആയിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട, ഇനി യേശു ക്രിസ്തു ആ കുഞ്ഞാടിൻ്റെ ആ പൊരുളായിട്ട് ഈ ലോകത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടതാണ്. സ്തോത്രം. അപ്പോൾ ഇനി മൃഗങ്ങളെ കൊണ്ട് ഈ യാഗം ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. ഇനി ഇപ്പോഴും പലരും അത് തന്നെയാണ് ചെയ്യുന്നത്. പല മൃഗങ്ങളാണ് കൊടുക്കുന്നത്, ബലി കഴിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമ്മൾ അവനിൽ വിശ്വസിക്കുമ്പോൾ, അവനെ സന്ദർശിതാവായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അവൻ്റെ രക്തത്തിന് മൂലം നമുക്ക് എന്ത് കിട്ടുന്നു? വിശുദ്ധീകരണം കിട്ടുന്നു. വിശുദ്ധീകരണം, നമ്മുടെ പാപമോചനം നമുക്ക് അന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്നാൽ മാനസാന്തരപ്പെട്ട് അവനിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോടുള്ള നിരപ്പും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവന് പാപമോചനം ലഭിക്കുകയും മാത്രമല്ല, ദൈവത്തോടുള്ള നിരപ്പും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അപ്പോൾ ബഹിക്കരിക്കേണ്ട ആവശ്യമില്ല, ഒരു മൃഗത്തെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് പാപത്തിൻ്റെ അഥവാ ദൈവ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കുഞ്ഞാടായിട്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളെ കൊണ്ട് ഇനി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കഴിക്കുവാൻ പറ്റത്തില്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ അവനിൽ വിശ്വസിച്ചാൽ മാത്രമായി, അഥവാ അവനിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, അവളെ നമ്മുടെ ഹൃദയത്തിൽ സന്ദർശിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ, ആ പാപമോചനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ്റെ രക്തത്താൽ, അവൻ്റെ രക്തത്തിൻ മൂലം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി രക്തം ചിന്തി, ആ രക്തത്തിനാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു? പാപമോചനം കഴിഞ്ഞ് നമുക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നു. നമ്മുടെ ആത്മാവ് നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. സ്തോത്രം. അഥവാ സകല ദുഷ്പ്രവൃത്തിൽ നിന്നും നാം, അതിന് മുമ്പ് ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര വലിയ കൊലപാതകനായിരുന്നു ആയിരുന്നാലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, അവൻ സ്വന്തരക്ഷിതാവായി കർത്താവിനെ സ്വീകരിച്ച് കഴിഞ്ഞാൽ, അവൻ കർത്താവിൻ്റെ രക്തത്താൽ അവനക്ക് ആ വിശ്വസിക്കുന്ന വ്യക്തിക്ക് പാപമോചനം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവം കുഞ്ഞാടായി വിശ്വസിച്ച് ദൈവമോചനവും രക്ഷാനിർണയവും പാപികൾ പ്രാപിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പാപത്തെ ചുമന്നൊഴിച്ച ദൈവം കുഞ്ഞാടായി വിശ്വസിച്ച് പാപമോചനവും രക്ഷാനിർണയവും പ്രാപിക്കേണ്ടത് എത്ര? അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, അപ്പോൾ പാപമോചനത്തിൻ്റെ വഴിയാണ് യേശു ക്രിസ്തുവിൻ്റെ ആ കാൽവരി ക്രൂശ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏക അഥവാ ഏക മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ദൈവം രക്ഷിക്കപ്പെടുവാനുള്ള ഒറ്റ ഒരു മാർഗമേ ദൈവം വെച്ചിട്ടുള്ളൂ, യേശു ക്രിസ്തുവിനുള്ള മാർഗം. അവനിൽ കൂടിയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്, പാപമോചനം ലഭിക്കുന്നത്. പലതും പല പുണ്യസ്ഥലങ്ങളിലേക്കും കടന്നു പോകാറുണ്ട്. പല ചിലവുകൾ കഴിച്ച് യാത്ര ചെയ്ത് പല മൈലുകൾ കടന്നു പോയി പുണ്യസ്ഥലങ്ങൾ കടക്കുവാറുണ്ട് പാപമോചനത്തിനായിട്ട്. പക്ഷേ അവരുടെ പാപമോചനം അവിടെ തീരത്തില്ല, അവരുടെ പാപമോചനം അവിടെ ഉണ്ടാകത്തില്ല. കാരണം രക്തത്തിൻ മൂലമാണ്
നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വന്ന് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിൽ മരിക്കുകയും അവൻ്റെ രക്തത്തിൻ മൂലം നമുക്ക് പാപത്തിൻ്റെ പരിഹാരം വരുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇതാകുന്നു രക്ഷാമാർഗം. സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയായാൽ നിങ്ങളോട് ഒരു കാര്യം, ഇതാകുന്നു രക്ഷാമാർഗം. ഇന്നാകുന്നു സുപ്രസാദ കാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. ഇന്ന് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഒറ്റ ഒരു മാർഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിർത്തുന്നു, യേശു ക്രിസ്തു എന്നുള്ള മാർഗം. കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവാകുന്നു വഴി, യേശു ക്രിസ്തുവാകുന്നു സത്യം, യേശു ക്രിസ്തുവാകുന്നു മാർഗം. അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടി വിശ്വസിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സത്യത്തെ അറിയും, സത്യത്തെ അലഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ജീവനിൽ കടക്കും. അല്ലയാസ്തോറും അവനിൽ കടക്കുമ്പോൾ മാത്രമേ നിങ്ങൾ അവനിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, അവനെ നിങ്ങൾ നോക്കുമോ? സ്തോത്രം. അവനെങ്കിലേക്ക് ഒന്ന് നിങ്ങൾ നിങ്ങളെ കണ്ണുകളെ തിരിക്കുമോ? സ്തോത്രം. ഒരുപക്ഷെ യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തി ഈ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധ്യമുള്ളൂ. സത്യവേദ വചനം അതാണ് പറയുന്നത്, ഈ പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ കൃപാവരമോ അത് നിത്യജീവനിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് നമ്മളെ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ മണം പൂർവ്വമായിട്ട് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ, അവൻ നമ്മളെ കേട്ടുകൊള്ളുക മാത്രമല്ല ചെയ്യുന്നത്, അലിയ സ്തോത്രം, അവൻ്റെ രക്തത്തിൻ മൂലം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വിശുദ്ധീകരിച്ച് നമ്മളെ മുമ്പോട്ട് വഴി നടത്തുവാനുള്ള ബലവും ശക്തിയും നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനുമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ആരെ ആയാലും ഇതിന് മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ, ഇതിനെ ശ്രദ്ധിക്കണമെങ്കിൽ, അലിയ സ്തോത്രം, നിങ്ങൾ അല്ലെ നിങ്ങളുടെ പാപത്തെ വിട്ട് മാനസാന്തരപ്പെടുവീ. ഈ അവസാനത്തിൻ്റെ ഈ കാലഘട്ടം ഇനി അധികം പോകത്തില്ല. കൃപായുഗം അവസാനിക്കുവാനുള്ള അവസരം വന്നു. എന്നാൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ മാത്രമേ അവിടെ നിത്യതയിലേക്ക് എടുക്കപ്പെടത്തുള്ളൂ, അവിടെ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെടത്തുള്ളൂ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താളം കഴിക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഈ സത്യവേദ വചനം നമുക്ക് വിളിച്ച് പറയുന്നത്. സ്തോത്രം. ഈ അലിയ സ്തോത്രം. കർത്താവ് എന്ന് പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നിങ്ങളുടെ ഹൃദയം എന്ന വാതിൽക്കൽ കർത്താവ് ഇന്ന് തട്ടിയിട്ടുണ്ട്. അലിയ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുവെങ്കിൽ, സ്തോത്രം, അവൻ നിങ്ങളോട് കൂടെ അത്താളം കഴിക്കും. എന്ന് വെച്ചാൽ അവൻ നിങ്ങളോട് ചേർന്നിരിക്കും. സ്തോത്രം. നിങ്ങളെ നിത്യതയോളം വഴി നടത്തുവാൻ അവൻ ശക്തനാണ്. അവൻ്റെ രക്തത്തിൻ മൂലം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ യേശുവിൻ്റെ ആ പരിശുദ്ധ രക്തത്താൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. സ്തോത്രം. എത്ര പേർ നിന്നെ സമർപ്പിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന കുറവുകൾ, കുറവശങ്ങൾ, നിങ്ങളുടെ മുമ്പോട്ടുള്ള പുറകോട്ടുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങൾ കടന്നു വന്ന നിങ്ങൾ ചെയ്തിരിക്കുന്ന സകല പാപങ്ങളും അലിയ കുറവുകളും അലിയ തെറ്റുകളൊക്കെയും അലിയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അലിയ സ്തോത്രം, നിങ്ങൾ അലിയ കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അലിയ എത്ര പേര് യേശുവിനെ സ്വീകരിക്കുന്നു? അലിയ സ്വീകരിക്കുന്നവർക്ക് ഇന്ന് ശുഭകാലം. ഇന്ന് അലിയ രക്ഷാദിവസം. ഇന്നാകുന്നു അത് സുപ്രസാദ കാലം. സ്തോത്രം. സുപ്രസാദ കാലം. അത് രാവിലെ തോറും അവൻ്റെ കൃപ നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. അലിയ ഇതിൽ വിശ്വസിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്നവർ അലിയ ഒന്നും അതിന് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. പല കാഴ്ചകളോ പല നേർച്ചകളോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ അലിയ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണ് സത്യവേദ വചനം പറയുന്നത്. സ്തോത്രം. ആരെങ്കിലും അലിയുടെ നടുവിൽ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, സ്തോത്രം,
അലിയ, നിങ്ങൾ ഏത് സാഹചര്യമായാലും പ്രയാസത്തിലാണോ പ്രതികൂലത്തിലാണോ ഏത് രോഗത്തിലാണോ നിങ്ങളായിരിക്കുന്നതിനാൽ അലിയ യേശുക്രിസ്തുവിനാൽ സൗഖ്യം നൽകുവാൻ കഴിയും. യേശുക്രിസ്തുവിനാൽ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. യേശുക്രിസ്തുവിന് മാത്രമേ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനും അത് കഴിയും. അലിയ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. സ്തോത്രം. എന്നാൽ നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അലിയ, സ്തോത്രം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. അലിയ, എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ പിതാവേ, അലിയ, സ്തോത്രം. അലിയ, ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിച്ച പാപ കർത്താവ്, ദൈവത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിൽ വെളിപ്പെട്ടു. അടിയങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഞങ്ങളെ അങ്ങനെ വിശുദ്ധീകരിക്കുന്ന അങ്ങയുടെ രക്തത്തിനായി ഞങ്ങളെ സ്തോത്രം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ബലപ്പെടുത്തണം. ഞങ്ങളേവരെയും അവരുടെ കൃപയാൽ നിറയ്ക്കണം, സഹായിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും ഒരു പാട്ടിലേക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്. Thank you.